ചൈനയുടേത് ആളെക്കൊല്ലി വാക്സിൻ, ബ്രസീലിന് ചൈനയുടെ മുട്ടനടി. വാക്സിൻ തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചൈനയുമായി ഒരുമിച്ച് കോവിഡ് വാക്സിൻ പരീക്ഷണം നടത്തിയ ബ്രസീലിലെ ജനങ്ങൾക്ക് മാറാ രോഗങ്ങൾ പിടിപെട്ട അവശ നിലയിലേക്ക് ആയിരിക്കുകയാണ്. അവസാനം തന്റെ സേവനങ്ങൾക്ക് പെരുത്തു നന്ദി പറഞ്ഞ ബ്രസീൽ ചൈനയോട് പറഞ്ഞു, ഒന്ന് ഇറങ്ങിപ്പോടേ എന്ന്. ജനങ്ങൾ പ്രതിഷേധം ആളിക്കത്തിക്കുകയാണ് ബ്രസീലിൽ. ചൈനയുടെ വാക്സിൻ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏതെങ്കിലും രാജ്യം ചൈനയുടെ വാക്സിനെ ആശ്രയിക്കുമോ എന്നും കടുത്ത പ്രതിഷേധമുയരുന്നു. ചൈനയുടെ വാക്സിൻ ആളെക്കൊല്ലി തന്നെ, അത് ജനങ്ങൾക്ക് നൽകരുതെന്ന് ജനം തെരുവിലിറങ്ങി പറയുന്നു. കൊറോണ രോഗബാധിതർ വിഷമിക്കുന്ന ബ്രസീലിന് ചൈനീസ് വാക്സിൻ പരീക്ഷണം കൂടുതൽ തലവേദനയാവുകയാണെന്നാണ് റിപ്പോർട്ട്. ക്ലിനിക്കൽ പരീക്ഷണം നടത്തി നിരവധി പേർ മാറാ രോഗലക്ഷണങ്ങൾ കാണിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ വെളിപ്പെടുത്തൽ. ചൈനയുടെ വാക്സിനായ സിനോവാക്കാണ് പരീക്ഷണാർത്ഥം രോഗികൾക്ക് നൽകിയത്. കൊറോണ രോഗികളെ കൂടാതെ സാധാരണക്കാരിലും നടത്തിയ പരീക്ഷണങ്ങളുടെ വിപരീത ഫലമാണ് മന്ത്രാലയത്തെ വെട്ടിലാക്കിയത്. ഒക്ടോബർ 28 മുതലാണ് ബ്രസീൽ സിനോവാക്സിൻ പരീക്ഷിച്ചത്. എന്നാൽ രോഗികളിൽ അസാധാരണവും വിപരീതവുമായ മാറ്റങ്ങൾ കണ്ടതോടെ വാക്സിൻ പരീക്ഷണം അടിയന്തരമായി നിർത്തിവച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഏതുതരം മാറ്റങ്ങളാണ് രോഗികളിൽ പ്രകടമായതെന്ന വിവരം പുറത്തുവിടാൻ ബ്രസീൽ ഭരണകൂടം വിസമ്മതിച്ചിരിക്കുകയാണ്. അടിയന്തരമായി ആഗോളതലത്തിൽ വാക്സിനുകൾ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ലാറ്റിൻ അമേരിക്കയും ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളുമാണ് ചൈന ലക്ഷ്യം വെച്ചത്. ബ്രസീലിന്റെ വെളിപ്പെടുത്തൽ ആഫ്രിക്കൻ രാജ്യങ്ങളെയും ചൈനയ്ക്കെതിരെ തിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ സാവോ പോളോ ഗവർണറുടെ നിർബന്ധിത വാക്സിനെതിരെയും ചൈനയുടെ കോവിഡ് വാക്സിൻ ഉപയോഗിക്കുന്നതിനും ബ്രസീലിൽ സിനോവാക് പരീക്ഷിക്കുന്നതിനെതിരെയും വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു പോകുന്നത്. നിർബന്ധിത കോവിഡ് രോഗപ്രതിരോധത്തിനും സിനോവാക് വികസിനെ പിന്തുണച്ചതിലും സംസ്ഥാന ഗവർണർ ജാവോഡോറിയ പിന്തുണച്ചതിൽ 300-ലധികം ബ്രസീലുകൾ ഞായറാഴ്ച സാവോ പോളോയിൽ തടിച്ചുകൂടിയിരുന്നു. അതേസമയം റെഗുലേറ്ററി അധികൃതരുടെ അനുമതി ലഭിച്ചാൽ വിജയകരമായി മുന്നേറുന്ന ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത് ബയോടെക് 2021 രണ്ടാം പാദത്തിൽ പുറത്തിറക്കാൻ ഒരുങ്ങുന്നെന്ന കമ്പനി എക്സിക്യൂട്ടീവ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു. കോവാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശം സമിതിക്ക് സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. കോവാക്സിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങൾ നടത്താൻ ഡ്രഗ്സ് കൺട്രോളർ ജനറലിൽ നിന്ന് പ്രാഥമിക അനുമതി ലഭിച്ചിട്ടുണ്ട്. മൂന്നംഗ പരീക്ഷണങ്ങൾക്കായി നവംബറിൽ റിക്രൂട്ട്മെന്റും ഡോസേജും നൽകാൻ പദ്ധതിയിടുന്നതായാണ് അധികൃതർ പറയുന്നത്. കോവിഡ് വാക്സിൻ 90% ഫലപ്രദമാണെന്ന് പരീക്ഷണങ്ങളിൽ വ്യക്തമായതായി നിർമ്മാതാക്കളായ US കമ്പനി ഫൈസറും പറഞ്ഞിരിക്കുന്നു. ജർമ്മൻ മരുന്ന് കമ്പനിയായ ബയോൺടെക്കുമായി ചേർന്നാണ് ഫൈസർ കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നത്. മൂന്നാം ഘട്ട പരീക്ഷണത്തിലാണ് വാക്സിൻ. വാക്സിൻ 90% ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതായി AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മനുഷ്യരിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ വിശദാംശങ്ങൾ ആദ്യമായാണ് അവർ കമ്പനിക്ക് പുറത്തുള്ള വിദഗ്ധരുമായി പങ്കുവയ്ക്കുന്നത്. കോവിഡ് വാക്സിൻ പരീക്ഷണവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ നൽകുന്ന വാർത്തകൾക്കായി ലോകം കാതോർത്തിരിക്കുകയാണ് ഫൈസറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. മുൻപ് കോവിഡ് ബാധിക്കാത്തവരിൽ നടത്തിയ പരീക്ഷണത്തിൽ രോഗബാധ തടയുന്നതിൽ വാക്സിൻ 90%-ൽ അധികം ഫലപ്രദമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. മീസിൽസ് അടക്കമുള്ളവയ്ക്കെതിരെ കുട്ടികൾക്ക് നൽകുന്ന വാക്സിനുകൾ പോലെ തന്നെ ഫലപ്രദമാണ് കോവിഡ് വാക്സിൻ. സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കമ്പനി അവകാശപ്പെടുന്നു. 2 ഡോസ് വാക്സിന് അടിയന്തര അനുമതി തേടി US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ ഈ മാസം അവസാനം തന്നെ സമീപിക്കാനാണ് ഫൈസറും ഒരുങ്ങുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞ 7 ദിവസത്തിനകം വാക്സിൻ സ്ഥിരീകരിച്ചയാൾക്ക് കോവിഡ് 19 ബാധയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നാണ് പരീക്ഷണങ്ങളിൽ വ്യക്തമായിട്ടുള്ളത്. 43,000-ൽ അധികം വോളണ്ടിയർമാരിൽ കോവിഡ് വാക്സിന്റെ 2 ഡോസുകളോ മരുന്നെന്ന പേരിൽ മറ്റു വസ്തുവോ നൽകി നടത്തിയ പരീക്ഷണത്തിൽ 94 പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചത്. വാക്സിൻ സ്ഥിരീകരിച്ചവരിൽ 10% താഴെ പേർക്ക് മാത്രമാണ് പിന്നീട് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ മരുന്നെന്ന പേരിൽ മറ്റു വസ്തുക്കൾ നൽകിയവരിൽ 90%-ത്തിനും കോവിഡ് ബാധിച്ചുവെന്ന് കമ്പനി പറയുന്നു. ഫൈസറും ബയോൺകും ചേർന്ന് വികസിപ്പിച്ച വാക്സിന്റെ July 27 തുടങ്ങിയ മൂന്നാം ഘട്ട പരീക്ഷണങ്ങളിൽ 43,538 പേരാണ് പങ്കാളികളായത്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് അമേരിക്കയിലും രാജ്യാന്തര തലത്തിലും നടത്തിയ പരീക്ഷണങ്ങളുമായി സഹകരിച്ചത്. കോവിഡ് മഹാമാരിക്ക് അറുതി വരാനുള്ള മുന്നേറ്റമാണ് തങ്ങൾ നടത്തിയിട്ടുള്ളതെന്നാണ് ഫൈസറിന്റെ അവകാശവാദം. 1,000-ക്കണക്കിന് പേരിൽ തുടങ്ങുന്ന പരീക്ഷണങ്ങളുടെ ഫലം വരുന്ന ആഴ്ചകളിൽ പുറത്തുവിടുമെന്നും കമ്പനി പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.